സോസ് അങ്ങനെ വെനം ത്രീ ദ ലാസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞാൽ ആ വെനം ത്രയോളജിയുടെ ലാസ്റ്റ് മൂവി ഇപ്പം വന്നിട്ടുണ്ട് ട്രെയിലറ് ഈ ട്രെയിലർ കാണുമ്പോൾ ഒരുപാടധികം കൺഫ്യൂഷൻസും ഒരുപാട് പ്രതീക്ഷകൾ തകർത്തിട്ടുമുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ എല്ലാവരും കണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം നമുക്ക് ഇപ്പം തന്നെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ട്രെയിലർ കാണുമ്പോൾ നമ്മുടെ വെനം എന്ന മൂവി അതായത് വെനം ത്രീ ദ ലാസ്റ്റ് ഡാൻസ് എന്ന മൂവി തുടങ്ങുന്നത് നമ്മുടെ നോവേ ഹോമിൽ നമ്മുടെ എൻഡിൽ നമ്മുടെ പോസ്റ്റ് കഡി സീനിൽ എവിടെ വെച്ചാണ് നിർത്തിയത് അവിടെ തൊട്ടാണ് നമ്മുടെ ബനം ത്രീ എന്ന മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ എഡി ബ്രോക്ക് നേരെ ചെന്ന് ഒരു ഗ്യാരേജിലാണ് അവിടെ ചിലപ്പോൾ ഇവിടെ കുറെ ആൾക്കാരുണ്ട് അവിടെ വെച്ചൊരു ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റിൽ തന്നെ നമ്മുടെ ബനം എന്നൊരു ക്യാരക്ടർ എന്താ അവിടെ കുറച്ച് ആറേറ്റേഡ് എന്ന് പറഞ്ഞാൽ ഈ മൂവി ആറേറ്റഡല്ല പക്ഷേ ഇംഗ്ലണ്ടിലൊക്കെ ഈ മൂവി ആറേറ്റഡ് റേറ്റാണ് കൊടുത്തേക്കുന്നത് അപ്പം ഈ ഈ ഒരു മൂവിയിൽ അവിടെ ആ ഒരു ഫൈറ്റിൽ എന്താണ് നമ്മുടെ പ്രീവിയസ് മൂവിയെ പോലെ അല്ല വി ആർ വെനം എന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു ഡയലോഗിനെ ഇതിൽ ജസ്റ്റ് ഒന്ന് കോമഡിയാക്കി കാണിച്ചിട്ട് എന്താണ് നാലഞ്ച് പേരുടെ തല കഴിക്കുന്നതായിട്ടൊക്കെ പച്ചയ്ക്ക് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇത് ചോര തെറിക്കുന്ന കാണിച്ചിട്ടില്ല എന്തായാലും ഈ മൂവി ഇന്ത്യയിൽ പി ജി തേർട്ടീനാണ് അപ്പോൾ ഈ ട്രെയിലർ കണ്ടിട്ട് ഞാൻ എനിക്ക് തോന്നിയ കാര്യം പറയാം നമ്മുടെ നോവേ ഹോമിൽ ആ പോസ്റ്റ് കെട്ടിച്ച് എന്താ ഉദ്ദേശം അറ്റ്ലീസ്റ്റ് ആ ഒരു കണ്ടിന്യൂറ്റി നോക്കണ്ടേ അതായത് നമ്മൾ എന്താ വിചാരിച്ച് ഇത്രയും നാളെ നമ്മൾ ഫാൻസ് നമ്മൾ ഫാൻസ് പൊട്ടന്മാരോ ഫാൻസ് എന്താ വിചാരിച്ച് ആ വനം എന്ന സംഭവത്തിൻ്റെ ആ ഒരു ഓസ്പ്രിങ് ഇട്ടിട്ട് പോയി നമ്മുടെ എം സുലാണെന്ന് എന്നാൽ ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് അത് വേറെ ഒരു യൂണിവേഴ്സാണെന്ന് ഇവരെന്താ മൾട്ടിവേഴ്സുകൾ തന്നെയാണെങ്കിലും പക്ഷേ ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ നമ്മുടെ മൂവി കിട്ടിയില്ലെങ്കിൽ ഇത് പണിയാണ് അതായത് ഒരു തരം കണ്ടിന്യൂട്ടിയില്ല അതായത് ഏത് പോകും പോകുന്നു നമുക്കറിയത്തില്ല കാരണം ഈ ഒരു ആ ആ ഒരു എം സിയിലുള്ള ആ പോസ്റ്റ് പോസ്കിഡ് സീനും ഈ ഒരു മൂവി തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്ന് ആ സംസാരിക്കുന്ന ആ ഒരു ബാറിൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു വെയിറ്റർ പുള്ളിക്കാരെ മുടി കെട്ടിയിട്ടുണ്ട് ഏത് സ്പൈഡർമാൻ നോവേ ഹോമിൻ്റെ പോസ്കിഡിൻ്റെ സീനിൽ അല്ലാത്തതിൽ ഈ ഒരു സീനിൽ ട്രെയിലറിൽ മുടി അയച്ചിട്ടിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഗ്ലാസിൽ ജ്യൂസ് മൊത്തം കുടിച്ച് എടുത്തിട്ടുണ്ട് ഇവിടെ ആ ഒരു സീനിൽ എന്താ ഗ്ലാസ് മൊത്തം നേരെ നിൽപ്പുണ്ട് ഈ ആ ഒരു ഡിഫറൻസ് ഇത് മാത്രമുള്ള ഇവിടെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും എം സി ഉള്ള മോഴോക്കിനെ ഇവിടുത്തെ നമ്മുടെ ജനറൽ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും കംപ്ലീറ്റ് ആ അവയിൽ വരത്തിൽ കുഴച്ചുവെച്ചിട്ടുണ്ട് ആര് നമ്മുടെ സോണി പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ആർമി ജനറലിനെ ഒരു ലാബിലേക്ക് കൊണ്ടുപോകുന്നവർ കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെനത്തിൻ്റെ ഓഫ് സ്പ്രിങ്ങിനെ വെച്ച് അവിടെ ടെസ്റ്റ് ചെയ്ത് പല പല വെനത്തിൻ്റെ പോലെ സിമ്പ്യൂട്ടിൻ്റെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടെക്നിക്കലി കോമിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ വെനത്തിൻ്റെ പിള്ളേർ തന്നെയാണ് അതൊരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരെന്ന് പറഞ്ഞു അതായത് അതായത് മൂവിൽ ചിലപ്പം ഈ മെയിൻ എന്താണ് നമ്മുടെ ഈ ജനറലിന്റെ കീഴിൽ ഈ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ സയന്റിസ്റ്റ് എല്ലാം കൂടെ ഈ വനത്തിന്റെ സിംബിയോട്ടിക് ഗ്രൂപ്പ് ഓഫ് ആർമിയും നമ്മുടെ വനം പറഞ്ഞ ഈ ട്രെയിലർ ഓരോ സൂചിപ്പിക്കുന്നുണ്ട് എന്നെ തെടി ആൾക്കാർ വരുന്നുണ്ട് ചിലപ്പം ഭൂമിയെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ഇവർ തമ്മിൽ രക്ഷപ്പെടുത്താവളൊന്നെങ്കിൽ പക്ഷേ ടെക്നിക്കലി ഈ എന്താണ് ഈ ഒരു ആർമി ജനറൽ തന്നെയാണ് ഇതിൽ മെയിൻ വില്ലനും ടോക്സിനും എന്നാണ് റൂമർ പടി പറയുന്നത് അതായത് കൊമിക്സിലെ ഉള്ളതുപോലെ തന്നെ ഈ ഒരു ക്യാലക്ടറിയും കൊമിക്സിലുണ്ട് ആർമി ജനറൽ അത് പിന്നെന്താ വനത്തിന്റെ ഒരു വനം ഒരു അറിയാതെ ഇയാളെ മകനെ കൊന്ന റെഡ്വെഞ്ചർക്കുന്ന ഒരു കഥയാണ് അത് ഇതിലെങ്ങനെയാണ് ഇതിൽ ചിലപ്പോൾ നല്ല രീതി മാറ്റിയിട്ടുണ്ടാവാം എന്തായാലും നമ്മുടെ എന്താണ് നമ്മുടെ ഇതിൽ നമ്മുടെ ടോം ഹാർഡി അതായത് വെനത്തിനെന്ന ക്യാരക്ടറിനെ ഈ ജനറലിൽ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് അതായത് വെള്ളത്തിൽ ഷോക്ക് ഒക്കെ കടിപ്പിച്ച് നല്ല രീതിയിൽ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് വെനത്തിനെ അതായത് പുള്ളി ഈ മൂവി ടെക്നിക്കിൽ വില്യൺ റോളാണ് പ്ലേ ചെയ്യുന്നത് ഞാൻ സിമ്പ്യോട്ടുകൾ നമ്മുടെ വനത്തിൽ തേടി ഭൂമി വരുന്നതെന്ന് പറയുന്നു എന്താണെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ സിമ്പിയോട്ട് എന്താ പ്ലാൻ ഉണ്ട് നശിച്ചോ അതായത് ടെക്നിക്കലി കോമിക്സിൽ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഓവർ ടേക്കോറിയത് ആ ഭൂമിയിലുള്ള ആൾക്കാരെ തന്നെ അവിടെ ഒരു ഹോസ്റ്റ് ആയിട്ട് എടുക്കുക അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ഇനി അങ്ങനെയാണോ മൂവി ഫോക്കസ് ചെയ്യുന്നത് ഇനി ഇനിയിപ്പം കോമിക്സിലെ പോലെ ഈ നല്ലുന്ന ക്യാരക്ടറിനെ കൊണ്ടുവരുമോ എനിക്കറിയത്തില്ല നള്ളിനൊക്കെ ഈ മൂവി കൊണ്ടുവരാൻ ചാൻസ് ഇല്ല ഇനി കൊണ്ടുവന്നാൽ അത് അതായത് അതൊക്കെ ഒരു ടാനോസ് ലെവൽ ത്രെഡായിട്ട് കൊണ്ടുവരേണ്ട ഒരു സ്റ്റോറി അതായത് ഇവർ മുന്നേ ഉള്ള മൂവിലൊന്നും വെനത്തിന് അവർ കൊടുത്തിട്ടില്ല അതായത് എന്താണ് നല്ലുന്ന ഒരു ക്യാരക്ടറിനെ അവർ ലീഡപ്പ് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഈ മൂവി തുടങ്ങുമെന്ന് അറിയത്തില്ല എന്തായാലും നമ്മളെ മണ്ടന്മാരായിട്ട് വെച്ചേക്കുക അതായത് ആ നമ്മളെന്താ വെച്ചാൽ പോസ്കഡ് സിനിമ നോബെ ഹോമില്ല ആ ഒരു ഓഫ് സ്പ്രിംഗിന്റെ ആ ഒരു സംഭവം നമ്മുടെ ഈ വെനത്തിൽ ഇനി എം സി വിൽ വരും അത് ഇനി നമ്മുടെ ശീവവാസം നമ്മുടെ വെനമായി ബോണ്ടാവും എന്നൊക്കെ വിചാരിച്ചു ഇനി ഇപ്പോൾ അത് ഏത് സ്റ്റോറി ആവും അറിയത്തില്ല എന്തായാലും ഈ മൂവിയിൽ എൻ്റെ എക്സ്പ്ലേഷൻ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിയുമ്പോൾ നമ്മുടെ ആൻഡ്രൂ ഗാർഫിഡ് സ്പൈഡർമാൻ്റെ മൂവിയിലുള്ള ആ ഒരു ലിസാഡെന്നൊരു ക്യാരക്ടറിന് ഈ മൂവിയിൽ കാണിക്കുന്നുണ്ട് അതായത് വെനം എന്ന സംഭവം ഇനി എന്തായാലും അവർ എന്തായാലും ജനം എന്നൊക്കെ ക്യാരക്ടറിന് അതായത് എഡിബ്രോക്കിന് നമ്മുടെ അമേരിക്കയിലെ ലീഗിലായിട്ട് വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവർ കള്ള വണ്ടി കയറിയൊക്കെ വരണമെന്നാണ് ഈ ട്രെയിലർ േ അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ആ വണ്ടി കയറുന്ന സമയത്ത് അവിടെ താടിയൊക്കെ വളർത്തിയൊക്ക ഒരാളിപ്പുണ്ട് അതായത് എന്താ നമ്മുടെ നോഹയോമിൽ നമ്മൾ ക്യൂർ ചെയ്ത് കണ്ടായിരുന്നു അതായത് നമ്മുടെ ലിസാർഡ് എന്നൊരു ക്യാക്ടറിന് രണ്ട് കൈ ഉണ്ടെന്ന് ആക്കി ആക്കിക്കാണ് കണ്ടത് അത് തന്നെ ഇതിലും കാണിക്കുന്ന പുള്ളിക്കാനം കിറ്റാറൊക്കെ വായിച്ചിരിപ്പുണ്ട് താടിയൊക്കെ വളർത്തി എന്താണെന്നറിയുന്നത് ഇനി ആൻഡ്രൂ ഗാർഫീട് മൂവി ആയിട്ട് എന്തായാലും എന്തോ ഉണ്ടോ അറിയത്തില്ല സംഭവം കംപ്ലീറ്റ്ലി അവിയൽ വഴത്തിലാണ് പേരിക്കുന്നത് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ടോക്സിനെ കാണിക്കുന്നുണ്ട് ടോക്സിൻ ഈ മൂവിയിൽ എന്തായാലും അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ജനറൽ റോൾസിൻ്റെ ഈ എന്താണ് ഈ ഒരു ടോക്സിനെ അവിടെ വെച്ച് അടച്ചിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട് അറിയത്തില്ല എന്തായാലും ടെക്നിക്കലി ഈ ഒരു മൂവിയിൽ ടോക്സിൻ ഉണ്ടാവും അത് ഉറപ്പ് തന്നെയാണ് ഈ ട്രെയിലറി കാണിച്ചിട്ടില്ല ഇപ്പം സെക്കൻഡറി ചെറുപ്പിച്ചിപ്പം കാണിക്കുമായിരിക്കും എന്തായാലും അറിയത്തില്ല ഇവരിപ്പം കംപ്ലീറ്റ്ലി അവിയൽ വഴുവലാണ് ആക്കി വെച്ചേക്കുന്നത് പിന്നെ ഇതിലിപ്പം യങ് പീറ്റർ പാക്കർ ഉണ്ടെന്ന ഒരു ഒരു ചെറിയ റൂമുണ്ട് അതായത് ഇതിൽ നമ്മുടെ എന്നൊരു ക്യാരക്ടർ നമ്മുടെ യങ് പീറ്റർ പാക്കറിൻ്റെ എന്താണ് രക്ഷപ്പെടുത്തുന്നുണ്ട് അതായത് ഒരു ഒരു ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു റൂമറുണ്ട് അതായത് അങ്ങനെയൊക്കെ എഴുതുമെന്ന് എനിക്ക് അറിഞ്ഞു പറയാൻ പറ്റില്ല സോണിയാണ് ചിലപ്പോൾ അതിൻ്റെ അപ്പുറം എഴുതി വയ്ക്കാം മാഡം വെബ് കണ്ടില്ലേ നിങ്ങൾ കണ്ടത് അതായത് പിന്നെ ഒരു വലിയൊരു റൂമർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂവിയിൽ നമ്മുടെ എന്ന ക്യാരക്ടർ റൂമർ ഉണ്ട് പിന്നെ ഈ ട്രെയിററിൽ ജസ്റ്റ് ഒരു ടീസ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ എഡിബ്രോ ഒക്കെ കിട്ടുന്നു കരയണ സീനുണ്ട് പിന്നെ വെനം പറയുന്നുണ്ട് ഇത് ലാസ്റ്റ് ആണ് ഇനി അങ്ങനെയൊക്കെ ഒരു സീനൊക്കെ കൊടുത്തിട്ടുണ്ട് അറിയത്തില്ല എന്താ വെനം എന്നൊരു ക്യാരക്ടറിനെ ഈ ഒരു മൂവിയിൽ കൊല്ലത്തില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം കാര്യം ഒന്നെങ്കിൽ ഈ ഒരു മൂവീടെ അവസാനം നമ്മുടെ വെനം എന്നൊരു ക്യാരക്ടർ എം സിയിലൂടെ എത്തും അല്ലെങ്കിൽ ആ വേനമെന്ന അത് കണ്ടിന്യൂ ചെയ്ത് പോകും അല്ലെങ്കിൽ സാധാരണ പിന്നെ റൂമർ ഉണ്ട് നമ്മുടെ വെനമെന്നൊരു ക്യാരക്ടറിന് നമ്മുടെ സ്റ്റോണി എന്താ ഫ്യൂച്ചറുള്ള സ്പൈഡോവേഴ്സ് ലൈവ് ആക്ഷൻ യൂസ് ചെയ്യത്തില്ല എന്നൊക്കെ റൂമർ ഉണ്ട് അറിയത്തില്ല പിന്നെ ഈ ഒരു മൂവിയിൽ എടുത്ത് പറയുന്ന പോലെ കോമിക്സിനെ പോലെ തന്നെ നമ്മുടെ വെനത്തിനെ നമ്മുടെ ആനിമൽസിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ ഈ ഒരു ഇതിലെ അവസാന ഒരു സീനുണ്ട് ഹോൾസിനെ നമ്മളെ വെനം ടേക്ക് ഓവർ ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സീൻ സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് ഉള്ളത് പറയാം സോ സ്വഹേഷ് എനിക്ക് ഇത്രേ തോന്നിയിട്ടുള്ള ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഇത്രയും ഈശ്രങ്ങ് മാത്രമേ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എത്ര വരെ ഈ വെനം തിരിയത് ലാസ്റ്റ് ഡാൻസ് എന്ന മൂവിക്ക് വെയിറ്റ് ചെയ്യണത് താഴെ കമൻറ്റ് സോ സ്വകാര്യ നമുക്ക് അടുത്ത വീഡിയോ കാണാം